ഹലോ എവരിവൺസ്, മീ യസീൻ പുതിയ എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ടിക്ടോക്കിലെ ക്രിയേറ്റേഴ്സും യൂട്യൂബിലെ ക്രിയേറ്റേഴ്സും തമ്മിൽ വലിയ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് തന്നെ ടിക്ടോക്കിന്റെ റേറ്റിംഗ് നിങ്ങളിപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി നോക്കിയാണെങ്കിൽ മനസ്സിലാവും, അത് 4.3 റേറ്റിംഗ് ഉണ്ടായിരുന്ന ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഇപ്പോൾ 1.2 റേറ്റിംഗിലോട്ട് താഴ്ന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടിക്ടോക്ക് ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ 1.1 എന്ന റേറ്റിംഗ് കുത്തനെ താഴ്ന്നു പോയിട്ടുണ്ട്. സോ ഇതിന്റെയൊക്കെ പിന്നിലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇതിന്റെയൊക്കെ തുടക്കം എടുക്കുന്നതാണ്, എങ്ങനെയാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കണ്ട ബെല്ലൈക്കൺ ചെയ്യുക. സോ നേരെ ഉള്ളിട്ട് പോകാം. ഈ സംഭവങ്ങൾ മുഴുവൻ തുടങ്ങുന്നത് നമ്മുടെ ടിക്ടോക്കിൽ നിന്ന് തന്നെയാണ്. ടിക്ടോക്കിലെ ഒരു ക്രിയേറ്റർ ആയിട്ടുള്ള അമീർ സിദ്ദീഖ് എന്ന ആള് ഒരു ദിവസം ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ടിക്ടോക്കിലെ ക്രിയേറ്റേഴ്സാണ് യൂട്യൂബിലെ ക്രിയേറ്റേഴ്സിനെക്കാളും മികച്ചു നിൽക്കുന്നത്, അവരാണ് യൂട്യൂബിലെ ക്രിയേറ്റേഴ്സിനെക്കാട്ടും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടു. നമ്മൾ അമീർ സിദ്ദീഖ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം പുറത്തിറക്കിയപ്പോൾ ഒരു യൂട്യൂബർ ആയിട്ടുള്ള കരിമിനാറ്റി എന്നാള് ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ടാക്കി. അതായത് അമീർ സിദ്ദീഖ് നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു റോസ്റ്റ് വീഡിയോ ഉണ്ടാക്കി. ആ വീഡിയോ എത്രയോ മറ്റു വീഡിയോകളുടെ റെക്കോർഡൊക്കെ പൊളിച്ച് നല്ല വ്യൂസും ലൈക്സും ഒക്കെ കയറി മുന്നേറിയുന്ന ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ യൂട്യൂബ് അത് ടേക്ക് ഡൗൺ ചെയ്തത്, ആ വീഡിയോ എടുത്തു കളഞ്ഞു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബിന്റെ പോളിസിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തത്. ഈ വീഡിയോ ഒഴിവാക്കിയപ്പോൾ നമ്മുടെ കരിമിനാറ്റിയുടെ ഫാൻസ് വെറുതെ നിന്നില്ല. അവർ എന്ത് ചെയ്തു, നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടിക്ടോക്കിന്റെ റേറ്റിംഗ് കുത്തനെ കുറക്കാൻ തുടങ്ങി. അതായത് എല്ലാവരും പോയിട്ട് 1 സ്റ്റാർ കൊടുക്കാൻ തുടങ്ങി. 1 സ്റ്റാർ കൊടുത്തത് കൊണ്ട് തന്നെ 4.3 റേറ്റിംഗ് ഉണ്ടായത് നമ്മുടെ ടിക്ടോക്ക് ഇപ്പോ വെറും 1.2 റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. സോ ഇത് ടിക്ടോക്ക് ആപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയായിരിക്കും, കാരണം റേറ്റിംഗ് വളരെ കുറയുകയാണെങ്കിൽ ഒരുപക്ഷെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ആ ആപ്പ് എടുത്തു കളയാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഇത് ടിക്ടോക്ക് യൂസേഴ്സിന് തീർച്ചയായും ഒരു അടി തന്നെയാണ്, കാരണം ടിക്ടോക്കിൽ ഒരുപാട് നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഇത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. അപ്പൊ നമ്മളൊരു ഈ ഒരു വാറിന്റെ എൻഡ് പറയുകയാണെങ്കിൽ ഇത് തീർച്ചയായും ടിക്ടോക്കിന് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം വന്നിട്ടുള്ളത്. അതായത് യൂട്യൂബിനോട് കളിക്കാൻ വന്നതുകൊണ്ട് ടിക്ടോക്ക് തീർച്ചയായും അടിയിൽ പോയി തന്നെ എന്ന് നമുക്ക് പറയാം. കാരണം ടിക്ടോക്ക് ഒരാവശ്യമില്ലാതെ ടിക്ടോക്കിലെ ക്രിയേറ്റർ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് തന്നെയാണ് ടിക്ടോക്കിൽ ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് പോകേണ്ടി വന്നത്. നമ്മുടെ യൂട്യൂബിലെ ക്രിയേറ്റേഴ്സ് ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് ഒരാളെയും കുറ്റം പറയാതെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ടിക്ടോക്കിൽ നിന്ന് ഇങ്ങനെ ഒരു പണി യൂട്യൂബിനൊക്കെ തന്നത്. അതിന് തിരിച്ച് നല്ല പണി തന്നെ യൂട്യൂബേഴ്സ് കൊടുത്തു. ഇങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ അർജു പോലത്തെ യൂട്യൂബേഴ്സ് ഒക്കെ വളരെയധികം പെട്ടെന്ന് കയറിയത്. അർജുവിന്റെ ഒക്കെ സബ് കൗണ്ട് കയറാനുള്ള ഒരു റീസണും നമ്മുടെ ഈ ഒരു ടിക്ടോക്കിൽ യൂട്യൂബ് തമ്മിലൊരു വാറാണ്. അതായത് നമ്മുടെ കരിമിനാറ്റി നമ്മുടെ ടിക്ടോക്കേഴ്സിനെ റോസ്റ്റ് ചെയ്തപ്പോൾ ആ സമയത്ത് തന്നെയാണ് നമ്മൾ അർജുനും റോസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അർജുനും ആ ഒരു സംഭവത്ത് കയറി നല്ല ഒരു നിലയിലെത്താൻ സാധിച്ചു. സോ ടിക്ടോക്കേഴ്സ് ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടുവന്നത് കൊണ്ട് നേട്ടം ഉണ്ടായത് യൂട്യൂബേഴ്സിന് തന്നെയാണ്, ടിക്ടോക്കേഴ്സിന് അത് തീർച്ചയായും നഷ്ടം തന്നെയായി മാറിയിട്ടുണ്ട്. സോ നിങ്ങൾ ടിക്ടോക്കർ ആണെങ്കിൽ ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നിങ്ങളെ കുറ്റം പറയുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ വാസ്തവമാണ് പറഞ്ഞിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കാണാൻ ബെല്ലൈക്കൺ ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. സോ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.